ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ കൂടി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന മന്ത് 3 റോയൽ പാസിൻ്റെ RP റിവാർഡ്സ് 1 to 50 RP റിവാർഡ്സ് നമുക്കിപ്പോൾ ലീക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതും അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന സൈക്കിൾ 1 Season 2-ൻ്റെ ടയർ റിവാർഡ്സും ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്ത് പോകാം. ഗൈസ് അപ്പം വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എന്നെ ഒരു ചാനൽ പരിചയപ്പെടുത്താം. ട്രിനിറ്റി എന്ന് പറഞ്ഞ ചാനലാണ്. ഈ ചാനലിനകത്ത് മെയിനായിട്ട് ഗെയിം പ്ലേ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഗെയിം പ്ലേ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാനൽ കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ കയറി വാച്ച് ചെയ്യാവുന്നതാണ്. ഗൈസ് അപ്പോൾ ലീക്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ കൂടി ഇതുവരെ ഗീവേ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ മന്ത് 3 റോയൽ പാസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ കൂടെ ഗീവേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്കമിംഗ് ആയിട്ട് വരുന്ന മന്ത് 3 റോയൽ പാസിലെ 5 റോയൽ പാസാണ് നമ്മൾ ഗീവേ ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഇൻ ഗെയിം ഐഡിയും അതുകൊണ്ട് തന്നെ ഇൻ ഗെയിം നെയിമും കൂടെ ഒരുമിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിൽ മാക്സിമം എല്ലാവരും ഈ ഒരു റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഗീവേ കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഐഡിയും അതുകൊണ്ട് തന്നെ നെയിമും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള കമൻറ്റ് പിക്കർ വെച്ച് പിക്ക് ചെയ്യും. റാൻഡമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്നവരെ നമ്മൾ ഈ ഒരു മന്ത് 3 റോയൽ പാസ് എന്നാണോ നമ്മുടെ പബ്ജിയിലും BGMയിലും വരുന്നത് അന്നാണ് നമ്മൾ ഈ ഒരു റോയൽ പാസിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ നിങ്ങളിപ്പം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഐഡിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നെയിമും കൂടെ ഒരു വട്ടം കമൻറ്റ് ചെയ്യുക. ഒത്തിരി കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ വട്ടം മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മുടെ മന്ത് 3 റോയൽ പാസ് വരുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ വിന്നേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഗൈസ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കിൾ 1 Season 2-ൽ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ടയർ റിവാർഡ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ C1S2 എന്ന് പറഞ്ഞൊരു ഹാറ്റ് കിട്ടുന്നുണ്ട്. അതായത് സൈക്കിൾ 1 Season 2-ൻ്റെ ഒരു ഹാറ്റ് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്കിവിടെ സൈക്കിൾ 1 Season 2-ൻ്റെ ഒരു കവർ കാണാം. ആ ഒരു കവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷെഫിൻ്റെ ഒക്കെ തൊപ്പി കൂട്ടുള്ള ഒരു കവർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ ഒരു ഷെഫിൻ്റെ തീമിലാണ് നമ്മുടെ ഈ ഒരു M3 റോയൽ പാസും വരുന്നത്. ഒരു ഫുഡ് തീമിലാണ് വരുന്നത്. പിന്നീട് നമുക്കിവിടെ സൈക്കിൾ 1 Season 2-ൻ്റെ ഒരു സെറ്റ് കാണാം. അപ്പോൾ സൈക്കിൾ 1 Season 2 എന്നാണ് കൊടുത്തേക്കുന്നത്. അല്ല കറക്റ്റ് നെയിം കാര്യങ്ങളൊന്നും ഈ ഒരു സെറ്റിൻ്റെ ഇവിടെ കൊടുത്തിട്ടില്ല. ഈ ഒരു സെറ്റ് നോക്കിയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റാണ്. അത്യാവശ്യം നല്ലൊരു സെറ്റാണ് നമുക്ക് ടയർ റിവാർഡായിട്ട് കിട്ടുന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ ടയർ റിവാർഡായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രോസേഡ് സ്കിന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ലീക്സിൽ പറഞ്ഞിരുന്നു ഗ്രോസേഡ് സ്കിന്നായിരിക്കും നമുക്ക് ടയർ റിവാർഡായിട്ട് കിട്ടുന്നതെന്ന്. അപ്പോൾ അതേ ലീക്സ് തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. നമുക്ക് ഗ്രോസേഡ് ഒരു സ്കിന്നാണ് നമുക്ക് ടയർ റിവാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടയർ റിവാർഡിൽ കിട്ടുന്ന ഒരു ഗ്രോസേഡ് സ്കിന്നിൻ്റെ പേര് കാര്യങ്ങളൊന്നും ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇവിടെ കൊടുത്തേക്കുന്നത് C1S2 ഗ്രോസ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോസേഡ് സ്കിൻ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ല, നല്ലൊരു സ്കിൻ തന്നെയാണ്. പിന്നീട് നമുക്ക് Ace പാരച്യൂട്ടും കാണാം. Ace ടയർ റീച്ച് ചെയ്യുമ്പോൾ ഒരു പാരച്യൂട്ട് ആ സാധാ ഏതൊക്കെ ടയറിലാണ് നമുക്ക് ഈ ഒരു ഗണ്ണിൻ്റെ സ്കിന്നും അതുകൊണ്ട് തന്നെ ഔട്ട്ഫിറ്റ് ഒക്കെ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മന്ത് 3-ലും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ Ace ടയറിൻ്റെ ഒരു പാരച്യൂട്ടും നമുക്കിവിടെ കാണാം. പിന്നീട് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന കോൺഗറ ഫ്രെയിമും കാണാം. പുതിയൊരു കോൺഗറ ഫ്രെയിമാണ് അപ്കമിംഗ് ആയിട്ട് നമുക്ക് 1.6 അപ്ഡേറ്റിൽ വരുന്നത്. ഗൈസ് ഈ ഒരു മന്ത് 3 റോയൽ പാസിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കം ആഡ് ചെയ്തത്. അതുകൊണ്ട് ഇനി നമ്മൾ ട്രെയിലർ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഒന്നാമത്തെ RP ലെവലിൽ കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ക്യൂബീസറിൻ്റെ ഒരു സ്കിന്നുമാണ് ഈ കാണുന്നത്. രണ്ടും ലെജൻഡറി കാറ്റഗറി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്കായിരിക്കും ഈ ഒരു ക്യൂബീസറിൻ്റെ സ്കിന്നും അതുകൊണ്ട് തന്നെ ലെജൻഡറി കാറ്റഗറി വരുന്ന ഒരു ഔട്ട്ഫിറ്റും കിട്ടുന്നത്. റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർക്ക് 5 സ്ക്രാപ്പ് കൂപ്പണാണ് ഇവിടുന്ന് കിട്ടുന്നത്. ലോൺ വോൾഡ് സെറ്റ് എന്ന് പറഞ്ഞ സെറ്റും അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന തന്നെ ഒരു ക്യൂബീസറിൻ്റെ സ്കിന്നുമാണ് നമുക്ക് ഒന്നാമത്തെ RP ലെവലിൽ റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക് കിട്ടുന്നത്. ഈ ഒരു സെറ്റും ആ ഒരു ക്യൂബീസെറ്റ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ല, കുഴപ്പമില്ലാത്ത നല്ലൊരു സെറ്റുമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂബീസെൻ്റെ സ്കിന്നുമാണ്. പക്ഷേ നമുക്ക് ഈ ക്യൂബീസെൻ്റെ സ്കിന്ന് കാര്യങ്ങളൊന്നും ഒത്തിരി പ്രയോജനപ്പെടാത്തൊരു സ്കിന്നാണ്. പിന്നീട് നമുക്ക് മെയിനായിട്ടൊരു റിവാർഡ് വരുന്നത് 5ാമത്തെ RP ലെവലിലാണ്. റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക് 5ാമത്തെ RP ലെവൽ ഈ ഒരു ലോൺ വോൾ സെറ്റിൻ്റെ ഒരു കവർ കിട്ടുന്നുണ്ട്. ഒരു കവർ നോക്കിയാലും അത്യാവശ്യം അടിപൊളി ഒരു കവർ തന്നെയാണ്. നമുക്ക് ഒന്നാമത്തെ RP ലെവൽ കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റും പ്രീമിയം ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. പിന്നീട് നമുക്ക് മെയിനായിട്ട് ഒരു റിവാർഡ് വരുന്നത് 10ാമത്തെ RP ലെവലാണ്. 10ാമത്തെ RP ലെവൽ നമുക്കൊരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്. റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക് വെജി കാർട്ടൂൺ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ഫുഡിൻ്റെ തീമിൽ വരുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബാക്ക് പാക്കുമാണ്. നമുക്ക് ലെജൻഡറി കാറ്റഗറി വരുന്നൊരു ബാക്ക് പാക്കാണ് ഈ ഒരു 10ാമത്തെ RP ലെവൽ കിട്ടുന്നത്. ഈ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്കിന്നാണ്. പിന്നീട് നമുക്ക് 13ാമത്തെ RP ലെവലിൽ റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർക്കും പർച്ചേസ് ചെയ്തവർക്കും ഒരു പാരച്യൂണിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പാരച്യൂണിൻ്റെ സ്കിൻ നോക്കിയാലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു പാരച്യൂണിൻ്റെ സ്കിന്ന് നമുക്ക് 13ാമത്തെ RP ലെവലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് 15ാമത്തെ RP ലെവലായിട്ട് റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക് ഒരു അവതാറും അതുകൊണ്ട് തന്നെ റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർക്കും ഇവിടെ ഒരു ട്വിസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് റോയൽ പാസ് പർച്ചേസ് ചെയ്യാത്തവർക്കും പർച്ചേസ് ചെയ്തവർക്കും കിട്ടുന്ന ഒരു റിമോട്ട്. ഈ റിമോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി റിമോട്ടാണ്, നല്ല ഫണ്ണി ആയിട്ടുള്ള റിമോട്ടാണ്. ഈ റിമോട്ടിൻ്റെ ലീക്സ് നമ്മൾ നേരത്തെ നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ ഒരു 15ാമത്തെ RP ലെവലിൽ ഈ ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇമോട്ട് തന്നെയാണ്. ട്വിസ്റ്റ് ഡാൻസ് എന്നാണ് ഈ ഇമോട്ടിൻ്റെ നെയിം ഇവിടെ കൊടുത്തേക്കുന്നത്. ഗൈസ് പിന്നീട് നമുക്ക് മെയിനായിട്ട് ഒരു റിവാർഡ് വരുന്നത് 20ാമത്തെ RP ലെവലാണ്. 20ാമത്തെ RP ലെവലിൽ റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക് ഇവിടെ ഒരു എയറോപ്ലെയിൻ്റെ സ്കിന്നാണ് കിട്ടുന്നത്. ഫ്രൂട്ട് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു എയറോപ്ലെയിൻ്റെ സ്കിന്നാണ് നമുക്ക് 20-ാം താർപ്പി ലെവൽ കിട്ടുന്നത്. ലെജൻഡറി കാറ്റഗറി വരുന്നൊരു സ്കിന്നാണ്. മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള സ്കിന്നാണ് ഈ ഒരു എയറോപ്ലെയിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു സ്കിൻ നോക്കിയാലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്കിന്നാണ്, കുറേ കളർഫുൾ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഒത്തിരി കളറൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു സ്കിൻ വേണമെങ്കിൽ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ലെജൻഡറി കാറ്റഗറി എന്നൊരു സ്കിന്ന് നമുക്ക് 20-ാം താർപ്പി ലെവൽ M3 റോയൽ പാസിൽ കിട്ടുന്നുണ്ട്. ഗൈസ്, പിന്നീട് റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്കും പർച്ചേസ് ചെയ്യാത്തവർക്കും കിട്ടുന്നൊരു ഔട്ട്ഫിറ്റാണ് ഈ ഒരു ലിപ്പേഡ് സ്യൂട്ട് എന്ന് പറഞ്ഞ സ്യൂട്ട്. അത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്യൂട്ടാണ്. അതിൻ്റെ ഹെഡ് ഗിയർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ലിപ്പേഡ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്യൂട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെപ്പേഡിൻ്റെ കൂട്ടുള്ളൊരു സ്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. 25-ാം താർപ്പി ലെവലാണ് നമുക്ക് ഈ ഒരു സ്യൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഗൈസ്, പിന്നീട് നമുക്ക് മെയിനായിട്ടുള്ള റിവാർഡ് വരുന്നത് 30-ാം താർപ്പി ലെവലാണ്. 30-ാം താർപ്പി ലെവൽ റോയൽ പാസ് പർച്ചേസ് ചെയ്തവർക്ക് ഇവിടെ ഒരു ഇമോട്ട് കാണാം. നമ്മുടെ മിത്തിക് കാറ്റഗറി വരുന്ന നമ്മുടെ 15 RP ഔട്ട്ഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമോട്ടാണത്. ആ ഒരു ഇമോട്ട് നോക്കിയാലും അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു ഇമോട്ടാണ്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ചുള്ള ഇമോട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നീട് നമുക്ക് ആ ഒരു 30-ാം താർപ്പി ലെവലിൽ തന്നെ ഡെഡ്ലി ക്യാബേജ് എന്ന് പറഞ്ഞൊരു ഗ്രാനേണ്ട സ്കിന്നും കാണാം. ഒരു ക്യാബേജുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്നൊരു ഗ്രാനേണ്ട സ്കിന്നാണ് നമുക്ക് ഈ ഒരു 30-ാം താർപ്പി ലെവലിൽ ലെജൻഡറി കാറ്റഗറിയിൽ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗ്രാനൈൻഡ് സ്കിൻ നോക്കിയാലും അത്യാവശ്യം തരക്കേടില്ല, നല്ലൊരു ഗ്രാനൈൻഡ് സ്കിൻ തന്നെ നമുക്ക് ഈ ഒരു 30-ാം താർപ്പി ലെവലിൽ കിട്ടുന്നുണ്ട്. ലെജൻഡറി കാറ്റഗറി വരുന്ന ഒരു ഗ്രാനൈൻഡ് സ്കിന്നും അതുകൊണ്ട് തന്നെ മിത്തിക് കാറ്റഗറി വരുന്ന ഒരു ഇമോട്ടുമാണ് നമുക്ക് 30-ാം താർപ്പി ലെവലിൽ മന്ത്ലി റോയൽ പാസിൽ കിട്ടുന്നത്. പിന്നീട് നമുക്ക് 40-ാം താർപ്പി ലെവലാണ് മെയിനായിട്ടൊരു RP റിവാർഡ് കിട്ടുന്നത്. 40-ാം താർപ്പി ലെവലിൽ നമുക്ക് വെജി പാഴ്സൽ എന്ന് പറഞ്ഞ M60 ഒരു സ്കിന്നാണ് കിട്ടുന്നത്. ലെജൻഡറി കാറ്റഗറി വരുന്ന ഒരു സ്കിന്നാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു ഗണ്ണിൻ്റെ സ്കിന്ന് മന്ത്ലി റോയൽ പാസിൽ. ഈ ഒരു വെജി പാഴ്സൽ എന്ന് പറഞ്ഞ സ്കിൻ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പ്രീമിയം ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു സ്കിന്നാണ്. കുറേ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കിന്നിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് നാളായിട്ട് ഈ ഒരു M60 സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് റോയൽ പാസിൽ കൂടെ കിട്ടുന്നത്. M4-ൻ്റെ M7-ൻ്റെ സ്കിന്ന് കാര്യങ്ങളൊന്നും നമുക്ക് റോയൽ പാസിൽ കൂടെ കിട്ടുന്നില്ല. അതുകൊണ്ട് പലർക്കും ഒരു മടുപ്പ് കാണും, കാരണം M60 സ്കിന്ന് കുറേ ആയിട്ട് കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എത്ര നല്ല സ്കിൻ കിട്ടിയാലും നമുക്ക് M4-ൻ്റെ ഒരു സ്കിൻ കിട്ടുന്ന കൂട്ടൊന്നും ആകത്തില്ല. പിന്നീട് നമുക്ക് മെയിനായിട്ട് വരുന്ന റിവാർഡാണ് 15 RP ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മുടെ 15 RP ഔട്ട്ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ലീക്സ് വന്നുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈഡ് സെറ്റ് എന്ന് പറയുന്ന സെറ്റാണ്. ആ ഒരു സെറ്റും അതിൻ്റെ ഒരു കവറും ഇവിടെ കാണാൻ മിത്തിക് കാറ്റഗറിയിലാണ് ഈ ഒരു സെറ്റും ഈ ഒരു കവറും വരുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു മന്ത്ലി റോയൽ പാസ് മൊത്തത്തിൽ ഒരു ഫുഡിൻ്റെ തീമിൽ വരുന്നതുകൊണ്ട് തന്നെ 15 RP ഔട്ട്ഫിറ്റ് നമുക്ക് ഡീപ് ഫ്രൈഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിലുള്ളൊരു സെറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഹെഡ് ഗിയർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ വെച്ചേക്കുന്ന രീതിയിലുള്ള ഹെഡ് ഗിയർ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ആ ഒരു സെറ്റിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഹെഡ് ഗിയർ തന്നെയാണ്. ഹെഡ് ഗിയർ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇച്ചിരി ഫണ്ണിയായിട്ടുള്ളൊരു ലുക്ക് കാര്യങ്ങളൊക്കെ ഒരു ഹെഡ് ഗിയറിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ബാക്കിൻ്റെ സ്കിന്നിൽ ലെവൽ 3 മാത്രമായിരുന്നു നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽ 1-ൻ്റെ ഒരു ഫോമാണ് ഈ കാണുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ലെവൽ 1 ഫോം തന്നെ ഉണ്ട് ഈ ഒരു ബാക്കിന്. അതുകൊണ്ട് തന്നെ ലെവൽ 2 നമുക്ക് ഇവിടെ കാണാം. ലെവൽ 2 നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ബാക്കിൻ്റെ സ്കിൻ തന്നെയാണ് ഈ ഒരു വെജി കാർട്ടൂൺ ബാക്ക് എന്ന് പറയുന്ന ബാക്ക്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലെവൽ 3 വരുന്നൊരു ബാക്കിൻ്റെ സ്കിന്നും നമുക്കിവിടെ കാണാം. പിന്നീട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി തന്നെ നമ്മുടെ ഒരു റോയൽ അഡ്വഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഔട്ട്ഫിറ്റാണ് ഈ കാണുന്നത്. അതിന് ലെജൻഡറി കാറ്റഗറിയിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു ഫേസ് മാസ്കും അതിൻ്റെ ഒരു കവറും കൊടുത്തിട്ടുണ്ട്. ഫാം ഫ്രഷ് എന്ന് പറഞ്ഞൊരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കവർ ഇവിടെ കാണാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു മാസ്ക് ഇവിടെ കാണാം. അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് നോക്കിയാലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കിത് മിക്കവാറും നമ്മുടെ റോയൽ അഡ്വഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിരിക്കും ചാൻസ്. ഗൈസ്, അപ്പോൾ നിലവിൽ ഇത്രയൊക്കെയാണ് നമ്മുടെ മന്ത്ലി റോയൽ പാസുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ലീക്സ്. അപ്പോൾ നമ്മുടെ റോയൽ പാസുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ലീക്സിൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ RP ഗീവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ആ ഒരു ഗീവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഈ ഒരു ഗീവ വിൻ ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.